അപ്പൊ എന്നെ ആകെ നാസർ സാർ മാത്രമാണ് ഈ കൂട്ടത്തിൽ നിന്ന് വേറെ. നാസർ സാർ ഒന്നും ചെയ്യൂല. നാസർ സാർ അവിടെ ഇങ്ങനെ അവരുടെ തിരുന്നിട്ട് ഇങ്ങനെ നേരെ നേരെ നേരെയായിട്ട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വരുന്നിട്ട് നോക്കിയപ്പോ സൈഡിൽ ഞാൻ നിൽക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു കൊടയില്ലേ, ഞാൻ പറഞ്ഞു ചിരിച്ച് നമുക്ക് ശീലമില്ലല്ലോ, കൊടയും ഇല്ല അസിസ്റ്റന്റും ഇല്ല ഒന്നുമില്ല, നമ്മൾ തന്നെ നമ്മുടെ ബാഗ് എടുക്ക കൊണ്ടുവയ്ക്കും തിരിച്ച് അവിടെ കയറിയിരിക്കും. അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട് ഈ മലയാളത്തിൽ. നമ്മളെ ഒരു എന്താ സ്റ്റാറല്ല, നമ്മുടെ പണിയാണ് നമ്മൾ എടുക്കാൻ വരുന്നത്. ഒരു ഔദാര്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നതല്ല നമ്മുടെ ജോലി. അപ്പൊ നമുക്കും കൂടെ കുറേ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നാടകത്തിൽ നിന്ന് വന്നതിൻ്റെ ആയിരിക്കും. നാടകത്തിൽ നിന്നും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലും ഒരുപാട് നാടകം, നാടകത്തിൽ പാർവതി ലയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് അല്ലേ? നാടകം എത്രത്തോളം ഇഷ്ടമാണ്? ഇപ്പം സിനിമ വന്ന സമയമില്ലാത്തത് കൊണ്ടാണോ തിരിച്ചു പോവാത്തത്? അല്ല, അങ്ങനെയല്ല. നാടകം അഭിനയിലായിരുന്നു. ഇപ്പം ജ്യോതിഷായിരുന്നു ഞങ്ങളുടെ സിനിമകൾ. അറിയാം എനിക്ക്. ജ്യോതിഷൻ ജോലി കിട്ടി. ജ്യോതിഷ് അവിടെ കേരനാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ അധ്യാപകനായി. അറിയാം. അപ്പോൾ ഞങ്ങളുടെ അവിടെയെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് മനുഷ്യരെ ഇഷ്ടമാണ് ബേസിക്കലി. അതിപ്പോൾ ജയന്തിക്ക് ബോധ്യപ്പെട്ടതാണ്. മനുഷ്യരുമായിട്ട് ഭയങ്കര സൗഹൃദമുള്ള. അപ്പൊ ഈ നാടക സംഘത്തിൽ നമ്മൾ റിയൽ ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യുമല്ലേ. അവിടെ നമ്മളൊരു നാടകം സ്ക്രിപ്റ്റ് എഴുതി റെഡിയായത് അഭിനയിക്കുകയല്ല, നമ്മളത് പ്രോസസ്സിലൂടെ ഉണ്ടായി വരുവാണ്. അപ്പൊ ഭയങ്കര സൗഹൃദത്തിന് ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ വട്ടത്തി വളഞ്ഞിരുന്ന് ഉള്ള ഭക്ഷണം കഴിക്കുക, അടുത്ത സ്ഥലത്ത് പോയി മാങ്ങ പിന്നെ എറിഞ്ഞിട്ട് കൊണ്ടുവന്ന് അത് മുളകും കൂട്ടി കഴിക്കുക, ചോറും എണ്ണയും കൂടെ എല്ലാവരും കൂടെ കൂടി ഉപ്പും വെളിച്ചെണ്ണയും ചോറും ഇന്ന് കഴിച്ചാലോ എന്നുള്ള ചിന്ത. എന്നാ നമുക്കിന്ന് മീൻ വാങ്ങിച്ചാലോ, അല്ലെങ്കിൽ നമുക്കിന്ന് ചമ്മന്തി അരച്ചാലോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ എവിടെ നിന്നാണ് തേങ്ങ എടുത്തതെന്ന് ചിന്തിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആലോചനകളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഭയങ്കര ഒരു പ്രത്യേക ബന്ധം ഉണ്ടായി വരും. അപ്പം ആ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് നാടകത്തിൽ. പക്ഷേ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് എക്സാജറേഷനാണ്. സിനിമയിലാവുമ്പോൾ കുറച്ചുകൂടെ സട്ടിലാണ്. അതൊക്കെ പർവതി എങ്ങനെ മാനേജ് ചെയ്തു? എൻ്റെ ഞാൻ അഭിനയിച്ച രണ്ട് നാടകത്തിനും സട്ടിലിനെക്കാട്ടും താഴെ വല്ലതും ഉണ്ടെങ്കിൽ അതായിരുന്നു മിനിമലിസം ആയിരുന്നു. എൻ്റെ നാടകം കൈ പോലും എടുക്കൂലായിരുന്നു. ടൈമിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത നാടകമാണ് സാഗരേനെ. അപ്പം അതിനകത്ത് ശബ്ദമേ ഇല്ല. അപ്പം അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു 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 ലൈനൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് അത് എന്നാണ് അയാൾ പറയുന്നത്. ഇങ്ങനെയായിരുന്നു. അപ്പൊ ഒരു എക്സാജറേഷനും ഇല്ല. എല്ലാം താഴെ 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 താഴെ. അപ്പൊ അത്രയും താഴെയായിരുന്നു. അങ്ങനെ എന്റെ വേരിയേഷൻസ് വരും, പക്ഷെ എന്നാലും അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ആൾക്കാരങ്ങ് ഡീപ്പായിട്ട് അതിനകത്തോട്ടാവുന്ന പോലെയായിരുന്നു. ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ നാലഞ്ച് പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു, അഞ്ചും ഫുൾ ഹൗസ് ആയിരുന്നു. കംപ്ലീറ്റ് സായിപ്പുമാർ ബ്രിസ്ബെയിൻ പ്രൊഡക്ഷൻ ഹൗസിൽ മലയാളം ഇത് ട്രാൻസ്ലേഷൻ ഇത് മോളിൽ മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്ത സംഭവം.